Hi everyone, welcome to Polymaths. This is Satish with you. കഴിഞ്ഞ ക്ലാസ്സിൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ജി പി എ സംബന്ധിക്കുന്ന എല്ലാ വസ്തുതകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ക്ലാസ്സിൽ ജി പി എ സംബന്ധിക്കുന്ന ചില കിടുക്കൻ പ്രോബ്ലംസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, 8x32 എന്നിവ ജി പിയിലായാൽ എക്സിൻ്റെ വില എന്ത്? 8x32 ആർ ഇൻ ജി പി, വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എങ്ങനെ കണ്ടെത്തും? വളരെ നിസ്സാരമായിട്ട് നമ്മൾക്ക് കണ്ടെത്താം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം ഓർത്താൽ, എന്താണ് ആ കാര്യം? എ ബി സി ഇവ മൂന്നും ജി പിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണെങ്കിൽ, അതായത് ജിയോമെട്രിക് പ്രോഗ്രഷനിലെ കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ, മിഡ് ടേം ബി കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇൻ ടു സി ആണ് അല്ലേ? മിഡിൽ ടേം ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ 8x32 ഇത് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ജി പി ആണ് എങ്കിൽ, നടുക്കുള്ള ടേം എക്സ് കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റൂട്ട് ഓഫ് 8 × 32 ശരിയല്ലേ? എ ഇൻറ്റു സി, റൂട്ട് എ ഇൻറ്റു സി ചെയ്തതുപോലെ റൂട്ട് ഓഫ് 8 × 32 ചെയ്യണം. റൂട്ട് ഓഫ് 8 × 32 ഈക്വൽ ടു റൂട്ട് 8 × 32, 8 × 2 = 16, 6 × 1 3 × 8 = 24, 1 = 25, റൂട്ട് 256. 256 റൂട്ട് നമുക്കറിയാം 16 അല്ലേ? 256 റൂട്ട് 16. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനിരിക്കുന്നു. ആ സമയത്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് വിശദമായി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 256 റൂട്ട് 16, 20 വരെയെങ്കിലുമുള്ള സ്ക്വയർ റൂട്ടുകൾ നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് ഒരു ക്ലാസ്സിൽ. അപ്പോൾ എക്സിൻ്റെ വില 16 എന്ന് കിട്ടുന്നു. രണ്ടാമത്തെ ചോദ്യം, അതൊരു സൂപ്പർ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഒരു ജി പിയിലെ ഒന്നാം പദവും പൊതുഗുണിതവും രണ്ട് തന്നെയാണ്. അതായത് ഫസ്റ്റ് ടേമും കോമൺ റേഷ്യവും 2 തന്നെയാണ് എങ്കിൽ, അതിൻ്റെ 8th പദം 8th ടേം കണ്ടുപിടിക്കണം. T8 കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ടത് T8 എത്രയെന്നറിയണം. നമുക്കറിയാം TN എന്നാൽ അത് AR⁻ⁿ-1 ആണ്. TN AR⁻ⁿ-1 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? 8th പദം. അപ്പോൾ 8th പദം ആരായിരിക്കും? AR⁻ⁿ ആണെങ്കിൽ N-1, T8 ആവുമ്പോൾ 8-1, AR⁻⁷ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എ എന്നാൽ ഒന്നാമത്തെ പദമാണ്. ഒന്നാം പദം പൊതുഗുണിതം, രണ്ടും ആര് തന്നെയാണ്? 2 തന്നെ. അപ്പോൾ എ 2 പൊതുഗുണിതം ആറും 2 ആണല്ലോ. അപ്പോൾ ഉത്തരം എയുടെ സ്ഥാനത്ത് 2 × R, ആറിൻ്റെ സ്ഥാനത്തും 2⁻⁷. അതായത് 2⁻⁷ ഈ ഒരെണ്ണം, 2⁻⁷ മീൻസ് 2⁻⁷. അപ്പോൾ AM × AN AM+N 1 ഉം 7 ഉം കൂടി 8, ആൻസർ 2⁻⁸. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഒരു സൂപ്പർ ചോദ്യമാണ്. നോക്കാം, ചോദ്യം ഇതാണ്, 2 + 2² + 2³ + 2⁴ + 2⁴ + 8 വില എന്ത്? ഓപ്ഷൻസ് എ 259, ബി 514, സി 501, ഡി 510. ശരി ഉത്തരം ഏതാണ്? എങ്ങനെ കണ്ടെത്തും? നോക്കാം, ഇവിടുത്തെ ശ്രേണി ഒന്ന് പരിശോധിക്കാം. 2 2² 2³ 2⁴ 2⁸ വരെ ഈ ശ്രേണിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഒന്നാമത്തെ ടേം ആരാണ്? എ 2 ഈ 2 എന്നാൽ 2⁻⁶ എന്ന് എഴുതാം നമുക്ക്. 2⁻⁶ 2 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 2² കിട്ടുക. അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2³, അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2⁴. ചുരുക്കി പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിച്ച് പോയിരിക്കുകയാണ്. അതായത് കോമൺ റേഷ്യൂ R = എത്രയാണ്? 2. 2 കൊണ്ട് ഗുണിച്ച് എഴുതിയിരിക്കുന്നു. ഇനി ഈ ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്? ഒന്നാമത്തെ പദം 2⁻⁶, രണ്ടാമത്തെ 2⁻⁺, മൂന്നാമത്തെ 2⁻³, അവസാനത്തെ 2⁻⁸. എത്ര പദം? തീർച്ചയായിട്ടും പദങ്ങളുടെ എണ്ണം N = 8. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? നമുക്ക് കണ്ടെത്തേണ്ടത് ഈ പദങ്ങളുടെ എല്ലാം തുകയാണ്. എല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുക. അത് എത്ര എന്നാ ചോദ്യം?
അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എസ് എൻ കണ്ടുപിടിച്ചാൽ മതി. എസ് എൻ ഈക്വൽ ടു ഫോർമുല നമുക്കറിയാം, എ ഇൻ ടു ആർ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ ആണ് അല്ലേ. അതായത് എസ് എൻ എന്നത് ഇവിടെ എൻ എട്ടായതുകൊണ്ട് എസ് എയ്റ്റ്, എട്ട് പദങ്ങളുടെ തുക, എസ് എയ്റ്റ് ഈക്വൽ ടു എ ഇൻ ടു എ എത്രയാണ് ഇവിടുത്തെ നമ്മുടെ എ രണ്ടാണ്, രണ്ട് ഇൻറ്റു ആർ റേസ് ടു ആർ ടു ആണ്, ടു റേസ് ടു എൻ, എൻ എട്ടാണ്, മൈനസ് ഒന്ന് ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഒന്ന്, ആർ ടു ആണ്, അപ്പോൾ ടു മൈനസ് ഒന്ന് എന്ന് കിട്ടും. അതായത് രണ്ട് ഇൻറ്റു രണ്ട് റേസ് ടു എട്ട്, നിർബന്ധമായും ഈ കാര്യം പഠിച്ചു വെക്കണം. രണ്ട് റേസ് ടു പത്ത് എന്നാൽ അത് 1024 ആണ്, രണ്ട് റേസ് ടു ഒൻപത് എന്നാൽ അത് 512 ആണ്, രണ്ട് റേസ് ടു എട്ട് എന്നാൽ അത് 256 ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചു വെച്ചേക്കുക. 1024 MB എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1024 എന്നാൽ 2 raised to 10, അപ്പോൾ ഹാഫ് ജി ബി എന്ന് പറഞ്ഞാലോ 512 MB, 512, അതായത് 2 raised to 9 ആണ്. ഇനി കാൽ ജി ബി ഉള്ളെങ്കിൽ 256 MB എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 256 അത് 2 raised to 8 ആണ്. ഈ കാര്യം മറന്നു പോകരുത്. അപ്പോൾ 2 raised to 8 പകരം 256 കൊടുത്തു, മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ൽ നിന്ന് 1 കുറച്ചു, 1. ഒന്നുകൊണ്ട് ഹരിച്ചാൽ വ്യത്യാസമൊന്നും വരില്ല, അതുകൊണ്ട് അതങ്ങ് കളഞ്ഞേക്കാം. ബാക്കി 2 × 256 - 1 255 ഈക്വൽ ടു 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 510. ഉത്തരം 510. 510 ഓപ്ഷൻ ഡി, ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇപ്പോൾ ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം ഒരു അടിപൊളി ചോദ്യമാണ്. ചോദ്യം നോക്കാം. ഇതാണ് 2, 4, 8, 16 എക്സെട്ര 1024 ഈ ശ്രേണിയിൽ പദങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. ഈ ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം, ഓപ്ഷൻ എ 9, B 10, C 11, D 16, ഈ ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ട് ചെയ്ത് നോക്കാം. ശ്രേണി എടുത്തുനിന്ന് എഴുതുന്നു 2, 4, 8, 16 എക്സെട്ര 10, 24. ഈ ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്, നമ്പർ ഓഫ് ടേംസ് എത്രയാണ്, ഇതാണ് ചോദ്യം. ഇതിൻ്റെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. ആദ്യം ഈ ശ്രേണിയിലെ ഒന്നാമത്തെ പദം, ഫസ്റ്റ് ടേം ആരാണ്, ഫസ്റ്റ് ടേം 2 ആണ്. കോമൺ റേഷ്യൂ പൊതുഗുണിതം ആരാണ്, ആരെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നത്, 2 വീതം, ശരിയല്ലേ. അല്ലെങ്കിൽ രണ്ടാമത്തെ ടേമിനെ ഒന്നാമത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, 4/2, ഉത്തരം 2. അപ്പോൾ 6 ഉം 2 ആണ്. ഇനി എത്ര ടേം ഉണ്ട്, എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ശ്രേണിയിലെ അവസാനത്തെ ടേം 1024 ആണല്ലോ. ഇതിൽ എൻ ടേം ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ, എൻ ടേം ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ അവസാനത്തെ ടേം, അതായത് എന്നാമത്തെ ടേം 1024, ടി എൻ സമം 1024, ശരിയല്ലേ. പക്ഷേ നമുക്കറിയാം ടി എൻ എന്നാൽ എന്താണ്, എ ആർ റേസ് ടു എൻ മൈനസ് 1 ആണ് അല്ലേ. ടി എൻ ഈക്വൾ ടു എ ആർ റേസ് ടു എൻ മൈനസ് 1 നമ്മൾ പഠിച്ചതാണ്, 1024. എയുടെ വില അത് 2 ആണ്, 2 × 6, ആറിൻ്റെ വിലയും 2 ആണ്, 2 raised to n - 1 ഈക്വൽ ടു 1024. ഇനി 2 എന്നാൽ 2 raised to 1 അല്ലേ. ഇനി ഇത് ശ്രദ്ധിച്ചാൽ എ റേസ് ടു എം ഇൻ ടു എ റേസ് ടു എൻ എന്നല്ലേ ഇത്, അത് എ റേസ് ടു എം പ്ലസ് എൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ 2 raised to 1 + n - 1 എന്നാകില്ലേ ഇത്, ഈക്വൽ ടു 10/24. ഇനി 1 ഉം ഈ മൈനസ് 1 ഉം കൂടെ കൂടി ഇത് രംഗം 0 ആയി പോകത്തില്ലേ. ബാക്കി 2 raised to n ഈക്വൽ ടു 10/24. എന്താണ് ഈ 10/24, 1024 എന്നാൽ അത് 2 raised to 10 ആണ്. ഇവിടെ നോക്കൂ, ബേസ് ഈക്വൽ ആയില്ലേ, ബേസ് ഈക്വൽ ആയെങ്കിൽ പവറും ഈക്വൽ ആവണം. പവർ ഈക്വൽ ആവുമ്പോൾ എൻ ഈക്വൽ ടു 10, n = 10, അതായത് നമ്പർ ഓഫ് ടേംസ് ഇൻ ദിസ് സീക്വൻസ് ഈസ് 10. ഈ ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം 10 ആണ്. ഇനി ഇത് ചെയ്യാൻ ഇത് ഒരു മാർഗം മാത്രമാണോ ഉള്ളത്, ഒരിക്കലുമല്ല, മറ്റൊരു മാർഗം കൂടിയുണ്ട്. എന്തായിരിക്കും അത്, ശ്രദ്ധിക്കുക. ഈ ശ്രേണിയിൽ 2 എന്നാൽ 2 raised to 1 ആണ്, 4 അത് 2 സ്ക്വയറാണ്, 8 2 ക്യൂബ്,
പതിനാറ് രണ്ട് റേസ് ടു നാല് എക്സെട്ര എന്ന് പോയിരിക്കുന്നു. അവസാന പദം പത്തിരുപത്തിനാല്, അത് രണ്ട് റേസ് ടു പത്താണെന്ന് നമുക്കറിയാം. രണ്ട് റേസ് ടു ഒന്ന്, രണ്ട് റേസ് ടു രണ്ട്, രണ്ട് റേസ് ടു മൂന്ന്, രണ്ട് റേസ് ടു പത്ത് വരെ എത്ര പദങ്ങൾ? പത്ത് പദങ്ങൾ അല്ലേ. ഒന്നാമത്തെ പദത്തിൻ്റെ പവർ ഒന്ന്, രണ്ടാമത്തേൻ്റെ രണ്ട്, അങ്ങനെ എണ്ണാമത്തേൻ്റെത് പത്ത്. അപ്പോൾ എന്നെ എത്രയാ? പത്ത്. ഇത് നോക്കി തന്നെ നമുക്കിതിൻ്റെ ഉത്തരം എഴുതാം, എങ്കിലും ചെയ്യേണ്ട രീതി ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ട പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം, വിജയിക്കണം നമുക്ക്. അതുകൊണ്ട് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ കൂടുതൽ പ്രോബ്ലമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. പോളിമാത്സിന് ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.